സർക്കിൾസിനെ ഷേപ്പിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. റെക്ടാംഗിൾ, ട്രയാംഗിൾ, പെന്റഗൺ, അതുപോലെ തന്നെ ഒരുപാട് ഷേപ്സിനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിൾസിനെ കുറിച്ചിട്ടാണ്. സർക്കിൾസ് ഏതൊരു ഷേപ്പ് എടുത്താലും നമ്മള് എന്താ പറയാ, അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ് അല്ലെ. സർക്കിൾസിന്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്തുതന്നെയാണ്, ഒരു പോയിന്റ് തന്നെയാണ്. സർക്കിൾസിന്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് അതിനകത്ത് പറയാൻ കഴിയുന്നത് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റ് എന്ന്, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് എന്ത് സർക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സർക്കിൾസിന്റെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ചെറിയ എന്താ പറയാ ബേസിക് കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഫസ്റ്റ് നമുക്കറിയാം എന്താ കേന്ദ്രം അല്ലെ. ഏറ്റവും സെന്റർ പോയിന്റിനെ പറയുന്നതാണ് കേന്ദ്രം എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു സർക്കിൾ ഷേപ്പാണ്. ഈ സർക്കിൾ ഷേപ്പില് സെന്റർ കേന്ദ്രം നടുക്കായിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മള് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഓ എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത് റേഡിയസ്. ഈ സർക്കംഫറൻസിന് ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താലും ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഈക്വൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. ഈ റേഡിയസ് എപ്പോഴും എല്ലാ സർക്കംഫറൻസിലേക്കുള്ള പോയിന്റ്സിലേക്കും ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഇവിടേക്കുള്ള പോയിന്റ് ഇവിടേക്കുള്ള പോയിന്റ് ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ആറ് സ്മോൾ ലെറ്റർ ആറ് വെച്ചിട്ടേക്കും ഡിനോട്ട് ചെയ്യും. സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന രണ്ട് സർക്കംഫറൻസിലെ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് ഡയാമീറ്റർ അല്ലെ. ഡയാമീറ്റർ നമുക്ക് കിട്ടും, അതായത് വൃത്തത്തിന്റെ വ്യാസം. ഇത് സർക്കിൾസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ. സർക്കിൾസിന്റെ സർക്കംഫറൻസ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ, 2πr. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പൈയുടെ വാല്യൂ 3.14. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും, കോഡ് അല്ലെ, അല്ലെങ്കിൽ ഞാനുകൾ. അതായത് സർക്കംഫറൻസിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ, സർക്കംഫറൻസിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് എന്തെന്ന് പറയാ കോഡ് എന്ന് പറയാം. എങ്ങനെയാണ് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കോഡായിട്ട് കിട്ടുന്നത് ഒബിയസ്ലി ഡയമീറ്റർ ആയിരിക്കും, കാരണം ഇതിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്ന രണ്ട് പോയിന്റുകൾ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഒരു ലൈൻ ആയിരിക്കും, ലൈൻ സെഗ്മെന്റ് ആയിരിക്കും എന്തായിട്ട് ഫോം ചെയ്യാം, ഡയമീറ്റർ ആയിരിക്കും ഏറ്റവും വലിയ കോഡായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആർക്ക്, ആർക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമില്ല. ഈ ഒരു പോർഷനാണ് നമ്മൾ സർക്കംഫറൻസിലുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ള ഇത്രയും പോർഷന് നമ്മൾ കോംപ്ലിമെന്ററി ആർക്ക് അഥവാ മറുചാപം എന്ന് പറയും. അതുപോലെ തന്നെ സെക്ടേഴ്സ് അല്ലെ, ഇത് സെന്ററിലേക്ക് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ പോയിന്റ്, ഈ ഒരു പോർഷൻ ഇതിനെ നമ്മൾ സെക്ടർ എന്ന് വിളിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മളിത് ഇതിനകത്ത് കോഡുകളും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയാമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡുകളും അതിനകത്ത് ഉണ്ടാവുന്ന ഫോം ചെയ്യുന്ന ആംഗിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ നോക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പോർഷൻ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റത്തെ പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോർഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാഫ് സർക്കിളിൽ ഈ കോഡിന്റെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന ആംഗിൾ എപ്പോഴും എന്താണെന്നാ പറയാം, 90 ഡിഗ്രി, അല്ലെങ്കിൽ അതൊരു റൈറ്റ് ആംഗിൾ ആണെന്നായിരിക്കും പറയാം, റൈറ്റ് ആംഗിൾ ആയിരിക്കും ഫോം ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫും കാര്യങ്ങളും എങ്ങനെ വരണമെന്ന് നോക്കാം. എവിടെ ജോയിൻ ചെയ്യാം,
സർക്കംഫറൻസിന് ജോയിൻ ചെയ്യണം ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു ആംഗിൾ 90 degrees ആണ് നേരം ഫസ്റ്റ് പോർഷനിൽ നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ പ്രൂഫ് എങ്ങനെ വേണേ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡയമീറ്റർ ജോയിൻ ചെയ്തിട്ട് ഒരു കോഡ് വരയ്ക്കാം, അതായത് സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു കോഡ്. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി, ഇതിന്റെ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഫോം ചെയ്ത ട്രയാംഗിളിൽ നമുക്ക് ഒരു ഒരു കൺസ്ട്രക്ഷൻ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചു. ഈ ട്രയാംഗിളിന് രണ്ട് പോർഷനായിട്ട് മാറും. ഈ രണ്ട് പോർഷനിൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട് എന്നാ നോക്കുമ്പോൾ, എ ഒ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ഒ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ട്, കാരണം ഇത് രണ്ടും സെന്ററിൽ നിന്നുള്ള സർക്കംഫറൻസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇത് റേഡിയസ് ആണ് അല്ലെ, ഇത് സർക്കിളിന്റെ ആര്. അപ്പോ ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്, ഈ രണ്ട് ഡിസ്റ്റൻസും ഇത് രണ്ടും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇസിയിലേക്കുള്ള ഡിസ്റ്റൻസ് സർക്കംഫറൻസ് ഉള്ളതാണ്, സർക്കംഫറൻസിലേക്കുള്ളതാണ്. അപ്പോ റേഡിയസ് തന്നെയായിരിക്കും. അപ്പൊ ഈ സൈഡും ഇത് ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് ഒരു ഐസോസെലിസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും, ക്ലിയർ ആയിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആംഗിൾ എങ്ങനെ തന്നെയായിരിക്കും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് ചെറിയ ക്ലാസ്സിലെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഉണ്ടാവുന്ന ഈ രണ്ട് സൈഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ഈ രണ്ട് ആംഗിൾസും എങ്ങനെ ഉള്ളാലും ഈക്വൽ ആയിരിക്കും. ഇതിന് നമുക്ക് ആംഗിൾസ് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ വെച്ചിട്ട് ഇതിന് പേരോട് അല്ലെ നെയിം ചെയ്യാം. ഇതിനകത്ത് ഞാനിവിടെ എച്ച് ഡിഗ്രി പേരോട്. ഇത് എച്ച് ഡിഗ്രി ആയിട്ടുണ്ട്, ഇത് എന്ത് തന്നെയായിരിക്കും, എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെയും എന്ത് തന്നെയായിരിക്കും, നമുക്ക് അറിയാത്തൊരു ആംഗിളാണ് അല്ലെ. ഇവരുടെ ആംഗിള് ഓപ്പോസിറ്റ് വേണ്ടത് ഇവിടെ വൈ ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, വൈ ഡിഗ്രി ആയിരിക്കും വിചാരിക്കാം. നമ്മൾ ഈ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഏതൊരു ട്രയാംഗിൾ കൺസിഡർ ചെയ്താലും അതിന്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളിന്റെ സമ്മ് എത്രയായിരിക്കും, 180 degrees ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ എ ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാംഗിളില് ആംഗിളിന്റെ സമ്മ് എപ്പോഴും 180 degrees ആയിരിക്കും. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 degrees. ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് വൈ ഡിഗ്രി ആണ്, ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയുടെ സമ്മ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാം. എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും, നമ്മളൊരു ബ്രാക്കറ്റിലേക്ക് കൊടുക്കും. അതിനുശേഷം ഇത് ആഡ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ എന്ത് വരും, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180, എക്സ് പ്ലസ് എക്സ് ടു എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു 180. ടു രണ്ട് സൈഡിലും കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. എക്സ് പ്ലസ് വൈ is equal to 180, x plus y is equal to 180 divided by 2 is equal to 90 degrees. അതായത് x plus y എന്നുള്ളത് ആംഗിൾ സി ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 degrees ആയിരിക്കും. സോ നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പോ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് എ റൈറ്റ് ആംഗിൾ അല്ലെ. ഒരു സെമി സർക്കിൾ ഡയമീറ്റർ കൂടി കടന്നു പോകുമ്പോൾ രണ്ടായിട്ട് ഇപ്പോ ഒരു സെമി സർക്കിളിൽ ഫോം ചെയ്യണം. ഈ ഒരു ആംഗിൾ എത്രയായിട്ടായിരിക്കും വരാം, 90 degrees ആയിട്ടായിരിക്കും വരാം. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ പോർഷൻ നമ്മൾ പറഞ്ഞ പ്രൂഫും തീർന്നു. എല്ലാവർക്കും മനസ്സിലായിരുന്നു കാര്യം. അപ്പൊ നമ്മൾ ഇതിന്റെ തന്നെ തുടർന്നുള്ള രണ്ട് പ്രൂഫും കൂടി നമ്മൾ നോക്കണുണ്ട്. ഇത് എങ്ങനെ വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. ട്രയാംഗിളിലെ ആംഗിളിന്റെ സമ്മ് എപ്പോഴും 180 degrees ആയിരിക്കും അല്ലെ, 180 degrees ആയിരിക്കും. ഇത് നമ്മളിവിടെ കൊടുത്തു
നെയിം ചെയ്തു, ആംഗിളിനെ നെയിം ചെയ്തു. ഇത് മൂന്നും റേഡിയസ് ആണ്. സോ നമുക്ക് ഇവിടെ നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് നെയിം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ എക്സ് വന്നുകൊണ്ട് ഈ റേഡിയസിന്റെ ഓപ്പോസിറ്റ്, ഇത് രണ്ടും റേഡിയസ് ആണല്ലോ. പിന്നെ ഈ റേഡിയസിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവണം, ഇവിടെയും എക്സ് ഡിഗ്രി ആയിരിക്കും, ഇവിടെ വൈ ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ വൈ ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം ഇതിനൊക്കെ കൂടി ആഡ് ചെയ്യാം, ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നോക്കാം. എ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രി, ആംഗിൾ ബി വൈ ഡിഗ്രി, ആംഗിൾ സി എന്തായിരിക്കും എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180. ദൻ ആഡ് ചെയ്തിട്ട് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാം. ഇത്ര എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഇന്ന് നമ്മൾ ടോപ്പിക്, അടുത്ത ടോപ്പിക് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ആംഗിൾ ഫോം ചെയ്തത് സർക്കംഫറൻസിലാണ്. ഇനി സർക്കിളിന്റെ സെമി സർക്കിളിന്റെ ഉള്ളിലാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആംഗിൾ കിട്ടാൻ നോക്കാം. ഇവിടെ നമുക്ക് ആംഗിൾ കിട്ടുന്നത് സെമി സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ 90 ഡിഗ്രി കൂടുതലായിട്ടായിരിക്കും ഫോം ചെയ്യാം അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോഡിന്റെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തേക്കുന്നത് എപ്പോഴും എന്തിന്റെ ഉള്ളിലാണ്, സെമി സർക്കിളിന്റെ ഉള്ളിലാണ്. അപ്പൊ അതിന്റെ പ്രൂഫ് അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. സോ ആംഗിൾ ഫോം ഇൻ ദ സെമി സർക്കിൾ, ദാറ്റ് ഈസ് ദ ആംഗിൾ ഈസ് ലാർജർ ദാൻ ദി 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂഫ് എങ്ങനെ നോക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ ബി സി, ഇവിടെ നമുക്ക് ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് സർക്കംഫറൻസിൽ അടയാളപ്പെടുത്തും. ഇനി എ ബി പിയിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ സി നീട്ടി വരയ്ക്കാം. ഇങ്ങനെ കൺസ്ട്രക്ഷൻ നമ്മൾ ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഈ എക്സിക്യൂട്ട് ചെയ്ത പോയിന്റ്, അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താ ആംഗിൾ പിയിലുണ്ടാവണ ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടാം. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ആംഗിൾ എത്ര 90 ഡിഗ്രിയിൽ കൂടുതലാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു ഇവിടെ പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി നമുക്ക് ഉള്ളത് അറിയാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ചെറിയ ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ആംഗിൾ സി പി ബി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ട്രയാങ്കിൾസിന്റെ ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലെ. ഈ സി എന്ന് പറയുന്ന നമുക്ക് വേണ്ട ഈ ആംഗിളിന്റെ ഒരു ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഔട്ടർ, ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ സി എന്ന് പറയുന്നത് ഔട്ടർ ആംഗിൾ ആണ്. അപ്പൊ ഈ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിൾ തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഔട്ടർ ആംഗിൾ എന്തിന്റെ രണ്ടിന്, ഈ രണ്ട് ഇന്നർ ആംഗിളിന്റെ സമ്മായിട്ടായിരിക്കും നമുക്ക് കിട്ടാം. സോ ആംഗിൾ സി ഇസ് ഈക്വൽ ടു സി പി ബി പ്ലസ് ആംഗിൾ, ഈ ഒരു ചെറിയ ആംഗിൾ പി ബി സി, ഈ ആംഗിളിന്റെ സമ്മായിട്ടായിരിക്കും നമുക്ക് കിട്ടാം. ഇതിലിപ്പോ കൺഫ്യൂഷൻ ഒന്നുമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന കാര്യം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത് അല്ലെ. നമുക്കറിയാം ഈ രണ്ട് ഇന്നർ ആംഗിളിന്റെ സമ്മായിരിക്കും ഈ ഔട്ടർ ആംഗിളായിട്ട് കിട്ടാന്നുള്ളത്. അപ്പോ നമ്മൾ ആ റിലേഷൻ ഒന്ന് എഴുതിയിരുന്നു, ഈ ആംഗിൾ എത്ര 90 ഡിഗ്രി ആയിരിക്കും. സോ 90 പ്ലസ് ആംഗിൾ പി ബി സി, അതായത് ഈ ഒരു ചെറിയ ആംഗിൾ, ഈ ഒരു ചെറിയ ആംഗിൾ ആംഗിൾ വന്നാലും എന്താ പറയുക 0 ആവില്ല. അപ്പൊ 0 കൂടുതലായിട്ടായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ഇക്വേഷനിൽ 90 പ്ലസ് ഒരു ആംഗിൾ അല്ലെ. അപ്പൊ ഈ ആംഗിൾ എത്ര 0 ആവാത്ത സ്ഥിതിക്ക് 90 ഡിഗ്രിയിൽ കൂടുതലായിട്ടും. സോ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. നമ്മൾ ഈ ഒരു പോർഷൻ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരുന്നത് എന്താ, ഇന്നറെ സെമി സർക്കിളിന്റെ ഉള്ളിലാണ് നമ്മളിത് സി എന്ന് പറഞ്ഞ ആംഗിൾ ഫോം ചെയ്തേക്കണമെങ്കിൽ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി വരും, എന്താ നമുക്കിത് പുറത്താണ് ഫോം ചെയ്തിരുന്നെങ്കിൽ. അപ്പൊ അടുത്ത പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചാണ് അല്ലെ. ആംഗിൾ സി പുറത്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. ഇത്
ഇവർ 90 ഡിഗ്രിയിൽ കൂടുതലാണ് നേരത്തെ പറഞ്ഞ 90 ഡിഗ്രി അപ്പോൾ പുറത്തുണ്ടാവുന്നത് എത്രയായിരിക്കും 90 ഡിഗ്രി കുറവായിരിക്കും ഇത് നമുക്ക് ജസ്റ്റ് ലോജിക്ക് വെച്ചിട്ട് ഊഹിക്കാവുന്നത് അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയിൽ കുറവാണെന്ന് നമുക്ക് ഓൾറെഡി പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മൂന്ന് പോയിന്റ് പറഞ്ഞത് ഓർത്തു വെച്ചേക്കാം ഏത് സർക്കംഫറൻസ് അല്ലെങ്കിൽ സർക്കംഫറൻസിലാണ് ഒരു പോയിന്റിൽ ഫോം ചെയ്യുന്ന രണ്ടാംഗിൾ ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും ഇനി സെമി സർക്കിളിന്റെ ഉള്ളിലാണ് അത് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും പുറത്താണെങ്കിൽ എന്തായിരിക്കും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും സോ ഇതിന്റെ പ്രൂഫ് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തെടുക്കാം എങ്ങനെ നമുക്ക് ആദ്യം ഒരു സർക്കംഫറൻസിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ വരിക എന്നിട്ട് പ്രൂവ് ചെയ്ത് ഒരു പേര് കൊടുക്കാം എ ഈ ആംഗിള് 90 ഡിഗ്രി ഇതിനകത്ത് പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയാനുള്ളൂ അല്ലേ ആംഗിൾ പി എന്തായിരിക്കും ആംഗിൾ പി ഈസ് ഈക്വൽ ടു ട്രയാംഗിൾ ആൻസർ ചെയ്യേണ്ടത് ചെറിയ ട്രയാംഗിൾ ട്രയാംഗിൾ പി സി ട്രയാംഗിൾ പി സി ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഏതാ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇന്നർ ആംഗിളിന്റെ സമ്മിനോട് ഈക്വൽ ആയിരുന്നു സോ അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഈ രണ്ട് ആംഗിൾ അല്ലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ സി ഔട്ടർ ആംഗിൾ ആണ് ഉള്ളിലെ ആംഗിൾ ആണ് ഔട്ടർ ആംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആംഗിൾ 90 ഡിഗ്രി അപ്പൊ നമുക്ക് സി എന്ന് പറയുന്ന ആംഗിളാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി 90 ഡിഗ്രി മൈനസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി അല്ലെ ഇതിന് ഈ പോർഷൻ ഇപ്പോഴത്തേക്ക് കൊണ്ടപ്പോ എന്തായി മൈനസ് 90 മൈനസ് ആംഗിൾ ബി 9 സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്ത് വരും 90 ഡിഗ്രി മൈനസ് ഒരു പർട്ടിക്കുലർ ആംഗിൾ സോ നമുക്ക് എന്ത് കിട്ടി 90 ഡിഗ്രിയിൽ കുറവായിട്ടായിരിക്കും നമുക്ക് ആംഗിൾ സി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഈ മൂന്ന് പോർഷൻസ് നമുക്ക് പ്രൂഫിന്റെ ഈ മൂന്ന് പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഫസ്റ്റ് പോർഷൻ നമ്മൾ പറഞ്ഞത് ഒരു സെമി സർക്കിളിൽ രണ്ട് പോയിന്റുകൾ ഫോം ചെയ്തിട്ടുണ്ടാവുന്ന ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അത് ആ പോയിന്റ് സെമി സർക്കിളിന്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും പുറത്താണ് ഉണ്ടാവണമെങ്കിൽ കുറവായിരിക്കും അല്ലെ ലെസ് ദാൻ 90 ഡിഗ്രി മൂന്ന് പോർഷൻസിന്റെ പ്രൂഫ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും